ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഈ ദുഃഖത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ പാടിയതും നമ്മൾ പാടുന്നതുമായ ഒരു പാട്ടാണ് ശോഭയുള്ള ഒരു നാടുണ്ടെന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ പാടും, മക്കളുമാരോട് പറയും, ശോഭയുള്ളൊരു വീട് ഉണ്ടത് എന്ന് പറയും. എന്നാൽ ഈ വീട്ടിലെ ശോഭ ഇന്ന് മാറി. ഈ വീട്ടിലിനി ശോഭയില്ല. എൻ്റെ ബലം എൻ്റെ ശോഭയായിരുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലും ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് ശക്തമായ ഒരു പിന്തുണയായിരുന്നു ശോഭ തന്നിരുന്നത്. ആരോഗ്യാവസ്ഥയിൽ വളരെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൾ എനിക്ക് എവിടെ പോകണമെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. 2019 ജൂലൈ 13 തീയതിയാണ് അവൾക്ക് അസുഖത്തിൻ്റെ ഒരു സംശയമായിട്ട് അസീസിയ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അവിടെ ചെന്നു, ചില ടെസ്റ്റുകളൊക്കെ നടത്തി, സർജറി നടത്തി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു രോഗം ഉണ്ട് എന്ന് അറിയുന്നത്. ഞാനിത് പറയുന്നത് പലരും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ 2019 ജൂലൈ മാസം 31 തീയതിയാണ് RCCയിലേക്ക് പോകുന്നത്. RCCയിൽ പോകുമ്പോഴെല്ലാം അവൾക്കൊരു നിബന്ധന മാത്രമേ ഉണ്ടായിരുന്നു, എൻ്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആരോടും ഒന്നും പറയരുത്, എന്നെ ഒരു രോഗിയായിട്ട് ആരും കാണരുത്, എന്നെ സഹതാപത്തോടെ ഞാനൊരു രോഗിയാണെന്ന് എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുമായിരുന്നു. അതിനുശേഷം പല സർജറികൾ, കീമോ, റേഡിയേഷൻ, ഇങ്ങനെ പല ഘടകങ്ങൾ അതിനകത്ത് പോയി. പിന്നെ ഇഞ്ചക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ പോയി. ആദ്യം ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി ഒരു ടെസ്റ്റിൻ്റെ വിവരം പറഞ്ഞപ്പം ഡോക്ടറിന് വേണ്ടി ചിലവാകുന്ന തുകയുടെ ഒരു ഭീമമായ തുക പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശോഭയെ കാണുന്നില്ല. ശോഭ പറഞ്ഞു, നമുക്കിത് താങ്ങാൻ പറ്റത്തില്ല, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവൾ മാറി നിന്നു. ആ ടെസ്റ്റിന് അവൾ വന്നില്ല. ഞാൻ പറഞ്ഞു, ഓട്ടോ വിളിച്ച് അവിടെ ഇട്ടിരിക്കുന്നു, നീ വാ, നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും നാളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു ദിവസം പോലും പൈസ ഇല്ല എന്നുള്ളൊരു കാരണത്താൽ ആശുപത്രി പോക്ക് മുടങ്ങേണ്ടി വന്നില്ല. ദൈവം ഞങ്ങളെ വഴി നടത്തി, ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ സഹായമല്ല, അല്ലാതെ തന്നെ സഹായിച്ച, കരുതിയ ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാരുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളുണ്ട്, അമ്മയുടെ ഭാഗത്തുനിന്നും അപ്പൻ്റെ ഭാഗത്തുനിന്നുള്ള ബന്ധുക്കൾ, ശോഭയുടെ ഭാഗത്തുനിന്നുള്ള ബന്ധുക്കൾ, ശോഭയുടെ സഹോദരിയുടെയൊക്കെ വളരെ വലിയ സഹായമാണ് കുടുംബത്തിൻ്റെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ സഹോദരിയുടെയും ഭാഗത്തു നിന്നും വളരെയധികം. അതുപോലെ ഈ കാര്യങ്ങളിൽ മറക്കാനൊക്കാത്ത ഒന്ന് രണ്ട് പേരുകളുണ്ട്. ഞാൻ ആദ്യം വാഹനം, എനിക്ക് ചെറിയ വാഹനമായിരുന്നു, അങ്ങനെ ആ വാഹനം പിന്നീട് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ റേഡിയേഷൻ്റെ സമയത്ത് എൻ്റെ സഹോദരൻ നിബുവിൻ്റെ വാഹനം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അവ എന്താണെന്ന് പോലും ചോദിച്ചില്ല, എന്തിനാണെന്ന് പോലും ചോദിച്ചില്ല. അന്ന് കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നിറങ്ങുമ്പോൾ വഴിയിലെല്ലാം പോലീസാണ്. അപ്പം ശോഭ പറയും, ഈ നമ്മുടെ രോഗത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇത് വളരെ വെയിറ്റുള്ളൊരു രോഗമാണ്. അതായത് പോലീസ് കൈ കാണിച്ച് കൈ നിർത്തുമ്പോൾ ഉടനെ പറയും RCC, അല്ലെ RCCയിലെ കാർഡ് കാണിക്കും, അന്നേരെ ഡോക്ടർ പറയും പൊക്കോളം പറയും. അപ്പോൾ അങ്ങനെ നിബു, അതുപോലെ തന്നെ തൃക്കണ്ണമംഗലിലുള്ള അലക്സച്ചാനെ കുടുംബം, അദ്ദേഹത്തിൻ്റെ വാഹനവും ഞാൻ എൻ്റെ സ്വന്തം വാഹനം പോലെയാണ് ഉപയോഗിച്ചത്. തൃക്കണ്ണമംഗലിലെ കോടിയാട്ടെ തുളസി സാറിൻ്റെ വാഹനം ഞാൻ എൻ്റെ സ്വന്തം വാഹനം പോലെ, അവരൊന്നും ചോദിക്കത്തുപോലുമില്ല, വണ്ടി വേണമെന്ന് പറയുമ്പം താക്കോലെടുത്ത് ഇനി തരത്തേ ഉള്ളൂ, എവിടെ വേണേലും എവിടെ പോയെന്ന് ഒന്നും ചോദിക്കത്തില്ല. അങ്ങനെ ആണ് അങ്ങനെ ഇരുന്നത്. അങ്ങനെ പിന്നീട്
ആദ്യഘട്ടത്തിലെ ചികിത്സകളെല്ലാം കഴിഞ്ഞു. അതിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തികവും ദൈവം ഞങ്ങൾക്ക് നൽകി. അങ്ങനെ അതിനുശേഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട പലരും പിന്നീട് ഇത് അസുഖ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൻ്റെ സഹോദരങ്ങളുടെ മക്കൾ നിബുവെ, ബ്ലസ്സനെ, അതുപോലെ ബെൻസി, അവരെല്ലാം ഇങ്ങനെ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ എല്ലാം സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലരുടെയൊക്കെ പേര് പറഞ്ഞാൽ ചിലരെയൊക്കെ വിട്ടുപോകും, അതുകൊണ്ടാണ് പറയാത്തത്. എന്നാലും പറയാതിരുന്നാൽ അതൊരു നന്ദികേടായിരിക്കുമല്ലോ. പിന്നീട് അങ്ങനെ ആദ്യഘട്ടത്തിലെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ മുടിയും അവളുടെ ഓജസ്സും തേജസ്സും എല്ലാം തിരികെ ലഭിച്ചു. വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് പോയത്. അവൾക്ക് ചെറിയ ഒരു തടുപ്പ് കഴുത്തിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആദ്യം തൊട്ട് ആ സൈക്ലിങ് തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഈ കീമോ ചെയ്തേ പറ്റുകയുള്ളൂ, കീമോയും റേഡിയേഷനും ഒക്കെ വേണ്ടി വരും. അങ്ങനെ വീണ്ടും ഞങ്ങൾ രണ്ടാമത് അതിലേക്ക് പോകുമ്പോൾ വളരെ പ്രയാസകരമായൊരവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. കീമോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എന്താണെന്ന് നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ കീമോ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വന്നപ്പോൾ അന്ന് കീമോ ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്നേ പറഞ്ഞോളായിരുന്നു കീമോ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ നിർത്തി. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവൾ മുഴുവനും ഛർദ്ദിച്ചു. ഇന്നും ആ ഹോട്ടലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ ഛർദ്ദിക്കും. അതാണ് കീമോയുടെ എഫക്റ്റ് എന്ന് പറയാൻ. എങ്കിലും ദൈവം ഞങ്ങളെ താങ്ങി. രണ്ടാം ഘട്ടത്തിൽ ഇതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇത് എല്ലാം വന്നു. അങ്ങനെ അത് എല്ലാം വീണ്ടും കീമോയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ ഇപ്പോൾ 4 കീമോ കഴിഞ്ഞു. 5-ാമത്തെ കീമോയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ തിങ്കളാഴ്ച പോകാനായിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് തന്നിരുന്നത്. 5-ാമത്തെ കീമോ എടുക്കാനായിട്ട് പോകുന്നതിന് അവൾക്ക് വളരെ തലേന്ന് അവൾ ഞായറാഴ്ചയാണ് അവളുടെ ക്ഷീണമൊക്കെ കണ്ടെങ്കിലും ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് ആരാധനയ്ക്ക് വരുന്നില്ലെങ്കിൽ നീ വരണ്ട ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇല്ല ഞാൻ ആരാധനയ്ക്ക് വരുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആരാധനയ്ക്ക് വന്നു. ആരാധന കഴിഞ്ഞാൽ സാധാരണ ആളുകളെ ഒന്നും ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് അവൾ പെട്ടെന്ന് ഓടിയിങ്ങി പോരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഞായറാഴ്ച അവിടെ നിന്ന് എല്ലാവരോടും സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാനിവിടെ വന്നതിന് ശേഷമാണ് അവൾ ഇവിടെ വന്നത്. അങ്ങനെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കൊട്ടാരക്കര വരെ പപ്പ ഹോസ്പിറ്റലിലായതുകൊണ്ട് പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ മോള് പറഞ്ഞു അമ്മ ഛർദ്ദിക്കുന്നു, അപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. അവൾ പറഞ്ഞു ഗ്യാസിൻ്റെയാണ്, എനിക്ക് ചമ്മന്തി അരച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ചമ്മന്തി അരച്ച് ചോറുണ്ട്, അത് വീണ്ടും ഛർദ്ദിച്ചു. അപ്പോൾ പിന്നെ പറഞ്ഞു അത് ഗ്യാസിൻ്റെ ആയതുകൊണ്ട് സോഡാ നാരങ്ങവെള്ളം വേണമെന്ന്. അങ്ങനെ ഞാനും മോളും കൂടെ പോയാണ് സോഡ മേടിച്ചുകൊണ്ട് വന്ന് സോഡാ നാരങ്ങവെള്ളം പിഴിഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾ കുറച്ച് നേരം കടന്നു. അതിനുശേഷം രാത്രി ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നത് 9 മണിക്കാണ്. അപ്പോൾ അവൾ പറഞ്ഞു ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എന്നാൽ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട, കഞ്ഞി മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ തന്നെ ഞങ്ങൾ കഞ്ഞി വെച്ചു. ഞങ്ങൾ 3 പേരും, ഞാനും മോളും അവനും ശോഭയും മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു, കഞ്ഞി വെച്ച് ഞങ്ങൾ കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ കഞ്ഞി ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞടി ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു വേണ്ട, നാളെ നമുക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടതല്ലയോ, ഇവിടെ ആയുരങ്ങാനും പോയാൽ അത് ബുദ്ധിമുട്ടാവത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവളെ മോളെ താഴെ വീട്ടിലാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവൾ ട്രിപ്പൊക്കെ ഇട്ടു. രാത്രിയിൽ 2:30 ആയപ്പോൾ ഞങ്ങൾ തിരികെ ഭവനത്തിൽ വന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി. ഞങ്ങൾ ഇത്രയും നാൾ, എനിക്ക് തോന്നിയ ഒരു 4 വർഷത്തിന് ഇടയ്ക്കൊരു 200 പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ടുണ്ടായിരിക്കും. ഇത്രയും നാളും അവൾ നടന്നാണ് പോകുന്നത്, അല്ലാതെ ഇതുവരെ ഒരു വീൽ ചെയറിൻ്റെ അങ്ങനെ ഒന്നും ആവശ്യം വന്നിട്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കും ആരാ രോഗിയെന്ന് ചോദിക്കും കാർഡ് കാണിക്കുമ്പോൾ. അവളേക്കാൾ ചിലപ്പോൾ അവശതയിലായിരിക്കും ഞാൻ പോകുന്നത്. അപ്പം ഞാൻ പറയും ഇങ്ങനെ അവളാണെന്ന് പറയും. എന്നാൽ ഈ ആ ദിവസം അവിടെ ചെന്നപ്പോൾ അവൾക്ക്
അവൾ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പെരിയെ നടന്നു. ഞാൻ കൂടെ ചെന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ അവൾ ക്ഷീണിച്ച് അവിടെ വീഴാനായി തുടങ്ങി. അപ്പോൾ തന്നെ വീൽ ചെയർ കൊണ്ടുവന്ന് വീൽ ചെയർ എടുത്ത് അപ്പം പോകുന്ന വഴിക്ക് തന്നെ തലവേദന ഉണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സ്ഥിരം കരിക്ക് കുടിക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പേ അവൾ കരിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി, അങ്ങനെ കരിക്ക് മേടിച്ചു. അവൾ പകുതിയെ കുടിച്ചോളൂ. അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇങ്ങനെ വീൽ ചെയറിൽ നിന്ന് പോയിട്ട് പോയപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഇനി കീമോയുടെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, എന്നെ കാഷ്വാലിറ്റിയിൽ കാണിക്കൂ, ട്രിപ്പിട്ടിട്ട് പോകുന്ന. അങ്ങനെ കാഷ്വാലിറ്റിയിൽ കാണിച്ചു, ട്രിപ്പിട്ടു. കുറേ ദിവസം നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പം ഡോക്ടർ ചോദിച്ചു ശോഭയെ മുഖത്ത് നീരൊക്കെ ഉണ്ടല്ലോ. ഡോക്ടർ ബ്രദറൻ ചർച്ചിലൊരു വിശ്വാസിയാണ്, ഡോക്ടർ ബീല സാറാ മാത്യു. അപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവളോട് ഇടപെടുന്നത്. അങ്ങനെ ഡോക്ടർ അവൾ പറഞ്ഞു മുഖത്തൊക്കെ നേരുണ്ടല്ലോ ശോഭയെന്ന് പറയുമ്പോൾ പറഞ്ഞു പോയി ഒരു എം ആർ സ്കാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എം ആർ സ്കാനിന് നമ്മുടെ ഡേറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഡോക്ടർ തന്നെ റിസ്ക് എടുത്ത് അവിടെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പേഷ്യൻ്റാണ് വരുന്നത്, എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം, എം ആർ സ്കാൻ ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് സ്കാൻ ചെയ്യാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ജൂനിയറിനെ വന്ന് കാണണം, അവരും പോവാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ കണ്ടിട്ട് എന്നെ വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശോഭ ചോദിച്ചു അപ്പോൾ ഡോക്ടർ ഇന്ന് കീമോ തരുന്നില്ല എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇന്ന് കീമോ തരുന്നില്ല, പോയിട്ട് വാ, ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ പോയായിരുന്നു. ജൂനിയർ ഡോക്ടർ സ്കാനിങ്ങിൻ്റെ ഇത് നോക്കിയിട്ട് പറഞ്ഞു ബ്രെയിനിൽ ചെറിയ സ്പ്രെഡിങ് ഉണ്ട്, അതുകൊണ്ട് കീമോ പറ്റത്തില്ല, നിങ്ങളിന്ന് പോയിട്ട് ബുധനാഴ്ച വരണം, ബുധനാഴ്ച നമുക്ക് റേഡിയേഷൻ തുടങ്ങാം, 5 റേഡിയേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശോഭ ചോദിച്ചു ബ്രെയിനിലാണെങ്കിലും സർജറി ചെയ്യാൻ ഒക്കെ വല്ല സാധ്യതയോ? എന്നാലും പറഞ്ഞു ഒരു സാധ്യത ഇപ്പം കാണുന്നില്ല, ഇത് കീമോ ചെയ്ത് റേഡിയേഷൻ ചെയ്ത് കുറച്ചിട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന അവസരങ്ങളിലെല്ലാം വളരെ ഹാപ്പിയായിട്ടാണ് പോകുന്നത്, വളരെ ഹാപ്പിയായിട്ട് വളരെ സന്തോഷത്തോടാണ് പോകുന്നത്. എന്നാൽ അന്ന് തിരിച്ചു വന്നപ്പോൾ അവൾക്ക് നല്ല ക്ഷീണമായിരുന്നു, എൻ്റെ മടിയിലോട്ട് തലവെച്ച് കിടന്നുകൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് തേർഡ് ഗിയറിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പുറയിലിറങ്ങി കിടക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ കിടന്ന് രാത്രി ഇവിടെ വന്നു. ഡോക്ടർ ഒരു ഗുളികയൊക്കെ കൊടുത്തിരുന്നു, അപ്പോൾ ഗുളിക കഴിച്ചു. അവൾ അതിനുശേഷം നല്ല സുഖകരമായ ഉറക്കം കിട്ടി. തിരിച്ചു വന്നപ്പോൾ അവൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ അന്ന് വന്നപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേദന ഇന്നും ഇന്നലെയും, ആ രണ്ട് ദിവസം മാത്രമേ അവൾ വേദനയുടെ കാര്യം പറഞ്ഞുള്ളൂ, വളരെ കടുത്ത വേദനയാണ്, അതുകൊണ്ട് എനിക്ക് വേദനയില്ലാതെ ഈ ലോകത്ത് നിന്ന് പോകണം, അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നില്ല. അതുപോലെ ക്യാൻസർ പേഷ്യൻസിൻ്റെയൊക്കെ ഒരുപാട് വേദനകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ അത് എനിക്ക് ഉറക്കത്തിലും ഇങ്ങനെ ഒരു ശാന്തമായ ഉറക്കം പോലെ എനിക്കൊരു മരണം ലഭിക്കണം, അല്ലാതെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാവരുത് എന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കത്തില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ അന്ന് ദൈവം നമുക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേന്ന് രാവിലെ മകൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് മകൻ വന്നു. അപ്പോൾ അവൻ വന്നതുകൊണ്ട് ഞാൻ അവനെ ആക്കിയിട്ട് സ്കൂളിലേക്ക് പോയി. മോളെ ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടു, മോളെ എല്ലാം ഒരുക്കിയത് ഞാനാണ്. അപ്പം സാധാരണ അവൾ അടുക്കളയിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പം അവൾ കൂടെ ഓടി വരും. എന്നാൽ അന്ന് എഴുന്നേറ്റ് വന്നില്ല. പക്ഷെ ചോദിച്ച് മോളുടെ കാര്യമൊക്കെ പോയോ എന്നൊക്കെ ചോദിച്ചു, മോള് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഈ മോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ അവളെ ഒരുക്കുന്നതും ബാക്കി കാര്യങ്ങളല്ല. ഒരു കാര്യം മാത്രം എനിക്ക് അറിയത്തില്ല, തലമുടി കെട്ടാൻ മാത്രം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു മോളെ താഴെ ചെന്ന് ജോളി ആൻറ്റിയോട് പറഞ്ഞിട്ട് തല കെട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പം മോള് പറഞ്ഞു അപ്പം മെനഞ്ഞാന്ന് അമ്മ എന്നെ തല കെട്ടാൻ പഠിപ്പിച്ചു. അപ്പോൾ അതിലും അവളെ സ്വയം പര്യാപ്തയാക്കിയിട്ട് മോളെ സ്വയം പര്യാപ്തയാക്കി എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ പുറകിലോട്ട് ചീപ്പിയിട്ട് രണ്ട് സ്ലൈഡ് കുത്തി ബോയും വെച്ചങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞു. അവൾ അവളുടെ ഉത്തരവാദിത്വം ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അന്ന് മോള് തന്നെ തലയൊക്കെ ഇത് ചീപ്പി റെഡിയായിട്ട് പോയത്. അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞ് എടാ കഞ്ഞോളം എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മ ക്ഷീണമായതുകൊണ്ട് വിളിച്ചെഴുന്നേപ്പിച്ച് കഞ്ഞോളം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പ അമ്മ ഇതുപോലെ വിളിച്ചിട്ട് ഇങ്ങനെ കണ്ണോറന്ന് നോക്കുന്നതേ ഉള്ളൂ,
കിടക്കുക, എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അപ്പം വന്നിട്ട് വെള്ളം കൊടു, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വരാനായിട്ട് വാഹനം എടുത്ത് കടലാവള വരെ, ഞാൻ സ്കൂട്ടറിലായിരുന്നു പോയിരുന്നത്, കടലാവള വരെ വന്നു. അപ്പോഴാണ് അതിനൊരു 10 മിനിറ്റ് മുമ്പ് എൻ്റെ സഹോദരി എന്നെ ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ തലേന്നത്തെ ആ ബുദ്ധിമുട്ടൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, അടി നീ എവിടെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് എനിക്ക് വീട് വരെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ശോഭ ഇങ്ങനെ ക്ഷീണാവസ്ഥയിൽ കിടക്കുകയാണ്. ഞാനും ജോളിയും അളിയനും അതുപോലെ തന്നെ ജോഷുവായും ഞങ്ങളെല്ലാവരും കൂടി അവളെ എടുത്ത് വാഹനത്തിൽ കയറ്റാൻ നോക്കിയപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടുപോയി ഞങ്ങൾ ആംബുലൻസ് വിളിച്ചു. അന്ന് ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് നമ്മുടെ വാഹനമൊന്നും വളരെ പെട്ടെന്ന് അവിടെ ചെല്ലത്തില്ല എന്നുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് ആംബുലൻസ് വിളിച്ചു. അപ്പം ഡെന്നി പറഞ്ഞു ആംബുലൻസ് 15 മിനിറ്റ് താമസിക്കുമെന്ന്. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെ അവിടെ ആയൂര് ചെന്നു. തേവന്നൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ കണ്ണൊക്കെ വല്ലാതെ വന്നു, ചെറിയൊക്കെ കോടി വരുന്നു. അങ്ങനെ പറഞ്ഞ് ആയൂർ ഹോസ്പിറ്റലിൽ കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ആയൂർ ഹോസ്പിറ്റലിൽ കയറി ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മരണം സംഭവിച്ചു എന്ന്. എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവം ഞങ്ങളാദ്യം സൗഖ്യമൊക്കെ തന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ രണ്ടാം ഘട്ടം ആരംഭിച്ചതാണ്. രണ്ടാം ഘട്ടത്തിലെയും കീമോ ഒക്കെ ചെയ്തപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അവൾ വളരെ സന്തോഷത്തോടെ, ഇതുവരെ അവൾ രോഗിയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ആളുകൾ പറഞ്ഞൊക്കെ അറിഞ്ഞതേ ഉള്ളൂ. അവളെ രോഗിയായിട്ട് കാണുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ പറയുന്ന ആരും അങ്ങനെ സഹതാപത്തോടെ തന്നെ എന്തിനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂള് എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അധ്യാപക സംഘടനയെ കേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ സഭ ചെയ്തിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട്. 91 SSLC ബാച്ചായിരുന്നു ഞങ്ങൾ സെൻറ് ജോൺസിലെ. അതിലെ പലരും, അതിൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ഉള്ള ശുഭ കെ തോമസൊക്കെ വളരെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു തുകയാണ് എനിക്ക് അയച്ചു തന്നത്. ഞാൻ ശുഭയുടെ വീട് പണിയായപ്പോൾ അത് തിരികെ കൊടുക്കാൻ നേരം പറഞ്ഞു, അത് നിൻ്റെ ഇരിക്കട്ട്, ഞാൻ പിന്നീട് വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തിട്ടും അവൾ വാങ്ങിയില്ല. അതുപോലെ ഒരുപാട് പേരുടെ പേര് പറയാ. അതുപോലെ എന്നോടൊപ്പം BEDന് പഠിച്ച 97 ബാച്ചിൽ ഞങ്ങൾ 25 വർഷം കഴിഞ്ഞിട്ടൊരു റീയൂണിയൻ ഉണ്ടായിരുന്നു. അവരും വളരെ താല്പര്യത്തോടെ, അതുപോലെ എൻ്റെ നാട്ടുകാർ, സഭ, വീടുകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പിതാവ്, അവളുടെ മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവളുടെ അമ്മയുടെ കുടുംബം, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ ഒരുപാട് കരുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി നിങ്ങൾ ഇതിലൊരു 80% പേരും ഇപ്പോൾ ഉച്ച കഴിയുമ്പോൾ പോവും, 10% പേര് 4 മണിക്ക് പോവും, 10% പേര് 2 ദിവസം കഴിയുമ്പം പോവും, പിന്നെ ഞാനും കുഞ്ഞുങ്ങളും മാത്രമാണ്. അതോർക്കുമ്പോഴാണ് ഒരു വിഷമം. എല്ലാവരും പ്രത്യാശയൊക്കെ പറയാം, അവിടെ ചെന്ന് കാണാമെന്നൊക്കെ പറയാം, നമുക്ക് ആ പ്രത്യാശയൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ ജീവിക്കുമ്പോൾ ഞങ്ങൾ, ഇന്നലെ തന്നെ ഞാനിവിടെ വിളിക്കുന്നത് മൊത്തം ശോഭയെ ശോഭ എന്നാണ് വിളിക്കുന്നത്. സുനി അവിടെ നിൽക്കുമ്പം ശോഭയെ അതിഞ്ഞെടുത്തുകൊണ്ടോ ശോഭയെ ഇതിഞ്ഞെടുത്തുകൊണ്ടോ അപ്പം കേട്ടോണ്ടെന്ന് ആ അപ്പച്ചൻ തന്നെയാണ് പറഞ്ഞത്, ശോഭ പോയത് നീ അറിഞ്ഞില്ലേ, നീ പിന്നെയും കിടന്ന് ശോഭയെ വിളിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുണ്ടാവണം. എല്ലാ ആശ്വാസങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് എന്നോട് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പിന്നെ ഒരുപാട് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കുക. സാധാരണ ഞങ്ങളുടെ സ്കൂളിലൊക്കെ എവിടെ മരണത്തിന് പോയാലും ഞാൻ അനുശോചനം പറയുന്നത്, പക്ഷെ ഇങ്ങനെ എൻ്റെ വീട്ടിലിങ്ങനെ ഒരു ഇത് പറയണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. എങ്കിലും എന്നോട് കാണിച്ച എല്ലാ സ്നേഹവായ്പകൾക്കും നന്ദി.